ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ചായക്കൊപ്പം പുഴുങ്ങി കഴിക്കലാണ് എപ്പോഴും ചെയ്യുന്നത്. എന്നാൽ ഈ കിഴങ്ങ് വെച്ച് ഒരു ഉപ്പേരി പോലെ കഴിച്ചു നോക്കിയാലോ? അതും നല്ല അസല് ചൂടുള്ള കട്ടൻ ചായക്കൊപ്പം കിടു ഐറ്റമാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി 1/2 kg വരുന്ന മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പാകം ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 cup വെള്ളമാണ് ചേർക്കുന്നത്. കിഴങ്ങിന് മുകളിൽ വരുന്ന പാകത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ശേഷം 1 teaspoon വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്കായി കിഴങ്ങ് വേവ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ കിഴങ്ങ് വെന്ത് കുഴിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്നും കിഴങ്ങ് എടുത്തു മാറ്റാം. ശേഷം താളിച്ചെടുക്കാൻ വേണ്ടി ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നാൽ 2 tbsp ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 15 ചുവന്നുള്ളിയും 8 വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 teaspoon അളവിൽ ചതച്ച മുളകാണ്. ഞാൻ ഇവിടെ 1/2 teaspoon വരെ ചേർക്കുന്നുള്ളൂ. എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ചില്ലി ഫ്ലാക്സിൻ്റെ റോ ഫ്ലേവർ മാറി വന്നാൽ 1/2 cup അളവിൽ നാളികേരം ചിരകിയത് ചേർക്കാം. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചേരുവകളെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ഉടയാതെ തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ ചൂട് കട്ടൻ ചായക്കൊപ്പം 4 മണി ചായക്കടിയായി സെർവ് ചെയ്യാം. മധുരക്കിഴങ്ങിൻ്റെ മധുരവും പിന്നെ എരിവും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.